തിരുവങ്കിടം റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് ഗുരുവാർ ദേവസ്വം സ്ഥലം വിട്ടു നൽകുന്നത് കോടതിയെ സമീപിച്ച് തടസ്സപ്പെടുത്തിയതിനെതിരെ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധാജ്ഞ തെളിയിച്ചു. തിരുവങ്കിടാചലപതി ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി പ്രഭാകരൻ മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. തിരുവങ്കിടം സെന്ററിൽ നടന്ന പ്രതിഷേധ പൊതുയോഗത്തിൽ ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് കെ ടി സഹദേവൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ കെ പി ഉദയൻ, വി കെ സുജിത്ത്, ദേവിക ദിലീപ്, കെ പി എ റഷീദ്, സുബിത സുധീർ, ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ പി ഐ ലാസർ, മുരളി പൈക്കാട്ട്, രവികുമാർ കാഞ്ഞുള്ളി, ബാലൻ വാറനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. റെയിൽവേ ഗേറ്റ് നിർത്തലാക്കിയതിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ തിരുവങ്കിടത്ത് അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ സമരമുഖത്തിറങ്ങിയതിനെ തുടർന്നാണ് നഗരസഭ തയ്യാറായത്. നിർമ്മാണ നടപടികൾ തുടങ്ങാനിരിക്കെ ദേവസ്വം സ്ഥലമിട്ടു നൽകുന്നതിനെതിരെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ആർ വി ബാബു ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതോടെ നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അടിപ്പാത യാഥാർത്ഥ്യമാകുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. ഗുരുവായൂരിന്റെ വികസനത്തിനായി റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ നമ്മൾ അതെല്ലാം മറന്നുകൊണ്ട് നമ്മുടെ സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഗുരുവായൂരിലെ വികസനത്തിന് മാത്രമാണ് നമ്മൾ മുൻഗണന കൊടുത്തത്. പക്ഷേ അന്ന് തുടക്കത്തിലെല്ലാം പകരം റോഡുകൾ ഒരേ സ്ഥലത്ത് തന്നു. രണ്ടാമത് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ വികസനത്തിനായി മറ്റേ ഗേറ്റും കൂടി അടച്ചോടും കൂടി തിരുവനന്തപുരത്തുകാരുടെ വഴിയടഞ്ഞു. നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകൾ ആക്ഷൻ കൌൺസിലിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ.